അസ്സാമു വരഹമുല്ലാ വാത്തൂ ബിമില്ലാത്ത ബഹുമാനവും മാതരവും സ്നേഹം നിറഞ്ഞ മുമ്മുകളെ മുമിനാത്തുകളെ അള്ളാഹു സുബാനോദരനുമെ കബൂൽ ചെയ്യുമാറാവട്ടെ ആഹ് ഉപകരിക്കുന്ന അല്ലുകൾ പറയാനും അമലുകൾ ചെയ്യാനുള്ള മഹത്തായ സൗഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ സഹോദരങ്ങളെ പരിശുദ്ധ മാസം ഹിജറ കലണ്ടറിലെ അവസാനത്തെ മാസമാണ് ദുൽഹിജ മാസം അപ്പോൾ ദുൽഹിജ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട അമലിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത് പരിശുദ്ധ റു ദുൽഹിജ മാസത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ സുബാനുള്ള അമല് ചെയ്തു വന്നാൽ ഒരുപാട് നേട്ടങ്ങളാണ് പ്രത്യേകിച്ച് സഹോദര സഹോദരന്മാരെ കടങ്ങൾ കടങ്ങളില്ലാത്തവർ ആരുമില്ല ഒരുപാട് കടങ്ങൾ കുന്നുകൂടി ബാങ്കിൽ പൊന്നും പണ്ടവും പണയത്തിലാണ് എന്ന് മാത്രമല്ല വീട് നിൽക്കുന്ന സ്ഥലം വരെ ഉള്ള അതേ പണയത്തിലാണ് എന്ന് മാത്രമല്ല കടം പല നിലക്കും വാങ്ങി അതേ വീട് കെട്ടേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മകളെ കെട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠനാവർശ്യത്തിന് വേണ്ടിയിട്ടോ കടങ്ങൾ വാങ്ങി ജോലി ആവശ്യത്തിന് വേണ്ടി കച്ചവടം തുടങ്ങാൻ വേണ്ടി പിന്നെ അതിന് കൊടുക്കാൻ പറ്റുന്നില്ല തിരികെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല വല്ലാത്ത സങ്കടമാണ് ടെൻഷനാണ് ടെൻഷനായ രാത്രി പോലും വറക്കുമില്ല ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ദുരിതം സുബഹാനുള്ള മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു നൂറ് പേർ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് നിങ്ങൾക്ക് ആർക്കാണ് കടമുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതിൽ തൊണ്ണൂറ് പേർ ആളുകളും കൈപൊക്കി കാണാം എന്തേ നിങ്ങൾ കടമുണ്ട് അപ്പോൾ കടമില്ലാത്തവർ കുറവാണ് എൻ്റെ മുമ്പിനിങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന ദുർഹിജ മാസമാണ് അതിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ പത്ത് ആദ്യത്തെ പത്തിൽ ഈ പറയുന്നതായിരിക്കുന്ന ദിക്കർ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കടങ്ങൾ വീടുമെന്ന് മഹാന്മാര് പഠിപ്പിച്ച ഒരു ദിക്കറാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് സുബാനുള്ള ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് കടമാണ് കടമാണ് കുന്നുകൂടിയിരിക്കുന്നു പൊല്ലും പണ്ടും ബാങ്കിലാണ് ആൾക്കാർ കൂട്ടത്തോടെ വന്ന് ശല്യപ്പെടുത്തുന്നു ഉറക്കമില്ല ടെൻഷനാണ് അപ്പോൾ ദുലിജാൻ്റെ പത്ത് ദിവസങ്ങൾ ചെയ്യേണ്ട അവലുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ലക്ഷ്യമാണെന്ന് കടം തീരാൻ അതേ ഈ ദിഖർ എല്ലാവരും പതിവാക്കുക സുബഹാനുള്ള ഒന്ന് മുതൽ പത്ത് വരെ എല്ലാ ദിവസങ്ങളും നിശ്ചിത എണ്ണം കണക്കാക്കാതെ നിശ്ചിത എണ്ണമില്ല എത്ര കണ്ട് എത്രയാണോ സൗകര്യമാകുന്നത് അത്ര എന്താ വേണം ഇപ്പറയുന്ന പ്രാർത്ഥന നടത്തണമെന്ന് തേടപ്പെട്ടിരിക്കുന്നു എന്ന് സുബഹാന അല്ലാമേഖ് ഹത്താബുൽ മക്കീർ റതിാഹു താരാവിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം മഹാനവരുകൾ പറയുന്ന വിഷയമാണ് സുബഹാന കാന്തൂൻ നജാഹു സുറൂർ എന്ന കിതാവിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം പേജിൽ പറയുന്നുണ്ട് സുബഹാന ഏതാണ് ആ വിഷയം ഞാൻ പറയാം അള്ളാഹു കരീ اللهم سترك الحسين اللهم واعدك الحسنى اللهم عطاءك الحسن الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروف قد دائم اللهم فرجك القريب اللهم سترك الحصين اللهم عوائدك الحسنى അള്ളാഹു ഇങ്ങനെ ഒരാൾ പത്ത് ദിവസങ്ങളും അവൻ്റെ കഴിവിൻ്റെ പരമാവധി പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയോ പകലോ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അവനിക്ക് കടം വീടാനുള്ള മാർഗങ്ങൾ ഒഴിവൊരുക്കുമെന്ന